ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC വിദ്യാർത്ഥികൾ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട IT പബ്ലിക് എക്സാമിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം IT പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ക്ലാസ്സുകളും ഒക്കെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇതും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം SSLC വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ വീഡിയോകൾ എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടും ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് IT പരീക്ഷയുടെ 3-ാമത്തെ ദിവസമാണ്. February 1, 2 തീയതികളിലെ എക്സാമിന് ശേഷം 3-4 തീയതികളിൽ അവധിയായിരുന്നു. ഇന്ന് February 5, അതായത് IT പരീക്ഷയുടെ 3-ാമത്തെ ദിവസം. ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും അധികം കുട്ടികൾ IT എക്സാം അറ്റൻഡ് ചെയ്തത്, അതായത് ഈ വർഷം IT എക്സാം അറ്റൻഡ് ചെയ്തത് ഇന്നായിരിക്കും. കാരണം ഇന്ന് മിക്ക സ്കൂളുകളിലും ഒരുപാട് സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ കുട്ടികളെ പരീക്ഷ എഴുതിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും അധികം കുട്ടികൾ പരീക്ഷ എഴുതിയ ഒരു ദിവസമാണ് ഇന്ന്. ഇന്ന് എന്താണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ, ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 3-ാം ദിവസത്തെ പരീക്ഷ അവസാനിക്കുമ്പോൾ ആശ്വാസം, അതേപോലെ തന്നെ ആശങ്ക, ഇത് രണ്ടും നിലനിൽക്കുന്നുണ്ട്. പ്രാക്ടിക്കലിൻ്റെ കാര്യത്തിൽ, IT പരീക്ഷയിലെ പ്രാക്ടിക്കലിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ സ്മൂത്തായിട്ട് കുട്ടികൾ ചെയ്ത ഒരു ദിവസമാണ് ഇന്ന് എന്നാണ് കുട്ടികളുടെ പ്രതികരണത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് February 1, 2 തീയതികളിൽ പരീക്ഷ എഴുതിയ കുട്ടികളൊക്കെ പറഞ്ഞതിൽ നിന്നും ഏകദേശം ഏതൊക്കെ രീതിയിലാണ് പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ വന്നത് എന്ന് മനസ്സിലാക്കിയ നിരവധി വിദ്യാർത്ഥികൾ ഈ കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ നല്ല രീതിയിൽ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണം ഇന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇന്ന് നമ്മുടെ കമൻറ്റിലായാലും അല്ലാതെയൊക്കെ കുട്ടികൾ സംസാരിക്കുമ്പോഴും മെസ്സേജിലൊക്കെ ഞാൻ കാണുന്നത് പ്രാക്ടിക്കൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന രീതിയിലുള്ള വിദ്യാർത്ഥി പ്രതികരണങ്ങളാണ് വന്നിട്ടുള്ളത്. എന്നാൽ ആശങ്ക നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം തിയറി ചോദ്യങ്ങൾ ഒരു വലിയ ക്വസ്റ്റ്യൻ പൂളിൽ നിന്നാണ് വരുന്നത്. അതിൽ പല ചോദ്യങ്ങളും മോഡൽ പരീക്ഷയിൽ വരാത്ത ചോദ്യങ്ങളാണ് എന്നും കുട്ടികൾ പറയുന്നുണ്ട്. കാരണം പല കുട്ടികളും മോഡൽ പരീക്ഷയിൽ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്ത് പോയിട്ട് പോലും അവർക്ക് അതല്ലാത്ത ചില ചോദ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില കുട്ടികൾക്ക് തിയറി ചോദ്യങ്ങളൊരല്പം ബുദ്ധിമുട്ട്, അല്പമല്ല കുറച്ചധികം ബുദ്ധിമുട്ട് ചില കുട്ടികൾക്കുണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ ഒരേപോലെ പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ തിയറി ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാമെന്നും. ഏതായാലും ഈ തിയറിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണമുള്ള ആശങ്കകൾ തുടരുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് മറ്റ് ചില ആശങ്കകൾ, പ്രത്യേകിച്ച് സേവ് ചെയ്തപ്പോൾ കൃത്യമായിട്ട് സേവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെ അതേപോലെ ടൈം ഔട്ടായ ഒരു പ്രശ്നം വന്നു, പിന്നെ പൈത്തൺ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് പോലും അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചില ആശങ്കകൾ, കുറച്ച് പ്രശ്നങ്ങൾ കുട്ടികൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വല്ലപ്പോഴേ വരും, അത് തന്നെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക, അങ്ങനെയുള്ള ആശങ്കകളൊക്കെ കുട്ടികൾ പറയുന്നുണ്ട്. പക്ഷേ പൊതുവേ IT പരീക്ഷ എളുപ്പമാണ് എന്ന ഒരു പ്രതീതി തന്നെയാണ് 3-ാം ദിവസത്തെ പരീക്ഷ അവസാനിക്കുമ്പോഴും ഉള്ളത്. തീർച്ചയായിട്ടും 4-5 ദിവസങ്ങളിൽ, നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് മിക്ക സ്കൂളുകളിലും IT എക്സാം അവസാനിക്കും. ഈ കുട്ടികളും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം IT മറ്റ് കുട്ടികളൊക്കെ പറയുന്നതിൽ നിന്നും ഏകദേശം IT പരീക്ഷയ്ക്കുള്ളൊരു തയ്യാറെടുപ്പ് കൃത്യമായ രീതിയിൽ നടത്തുന്നുണ്ട് എന്നാണ്. ഇന്നത്തെ ദിവസം പൊതുവേ കുട്ടികൾക്ക് ആശ്വാസകരം തന്നെയാണ്. അതേസമയം ആശങ്കയുള്ള ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നാളെയും മറ്റന്നാളും ഒക്കെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട്. പുതിയ അപ്ഡേറ്റുകളുമായിട്ട് നാളെ വൈകുന്നേരം വീണ്ടും വരാം. കാണാം. താങ്ക് യു. We'll be right back.